ഒരു ഫയൽ കാണാതെ പോയുള്ള കോൺസിക്വൻസസ് എന്താണെന്ന് എനിക്കറിയാമോ? അതും ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫയൽ. മാനേജറുടെ ചോദ്യം കേട്ടപ്പോൾ ശ്വേത വിയർക്കാൻ തുടങ്ങി. അവൾ ജോലിക്ക് കയറിയിട്ട് അധികം നാളായിട്ടില്ല. ആദ്യത്തെ നിയമനമേ ഓഫീസിലായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ അവൾക്കൊരു കാര്യം പിടികിട്ടി. കൈക്കൂലി കൊടുക്കാതെ ഇവിടെ ഒന്നും നടക്കില്ലെന്നും സൂപ്രണ്ടിനൊന്നും അറിയില്ലെന്നാണ് അവൾ കരുതിയത്. അവൾ സൂപ്രണ്ടിനോട് പരാതിപ്പെട്ടു. തൽക്കാലം ആരോടും പറയണ്ട, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, സൂപ്രണ്ട് പറഞ്ഞു. അവൾ തിരിച്ച് ചേരലെത്തിയപ്പോൾ ഹെക്ടർക്ക് സഹദേവൻ അവളുടെ അടുത്ത് വന്നു. ഇവിടെ തനിക്ക് വേണ്ടെങ്കിൽ വേണ്ട, എന്തിനാണ് ഞങ്ങളുടെ കഞ്ഞി പാറ്റയിടുന്നത്? ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് മൂക്കുപൊടി വാങ്ങിക്കാൻ തകയില്ല, സഹദേവൻ പറഞ്ഞു. പിന്നെ ഒരു കാര്യം, ഇയാൾ സൂപ്രണ്ടിനോട് പരാതി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാത്തിൻ്റെയും വിഹിതം ഞങ്ങൾ അങ്ങേർക്കും കൊടുക്കുന്നുണ്ട്. ഈ ജോലി കിട്ടാൻ പോലും പലരും കൈക്കൂലി ചോദിച്ചതാണ്. അവരോടൊക്കെ പോരാടിയാണ് അവൾ ഈ സ്ഥാനത്തെത്തിയത്. അതുകൊണ്ട് അവൾക്ക് പേടിയൊന്നും തോന്നിയില്ല. അവൾ മെരുങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ സഹദേവൻ്റെ നേതൃത്വത്തിൽ തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നത് അവൾ അറിഞ്ഞില്ല. എന്താണ് ഒന്നും മിണ്ടാത്തത്? തൻ്റെ നാവിറങ്ങിപ്പോയോ? സൂപ്രണ്ടിൻ്റെ സ്വരം അവളുടെ ചിന്തകളിൽ നിന്ന് ഉണർത്തി. സാർ, ഞാനത് സഹദേവൻ്റെ മേശപ്പുറത്ത് വെച്ചതാണ്, അവൾ പറഞ്ഞു. ഇടോ, ഞാൻ തൻ്റെ മേശപ്പുറത്തേക്കല്ലേ ഫയൽ അയച്ചത്? സൂപ്രണ്ട് ചോദിച്ചു. അവൾക്ക് മറുപടി ഇല്ലായിരുന്നു. ഇന്ന് വൈകുന്നേരം വരെ സമയം തരാം, അതിനുള്ളിൽ ഫയൽ കണ്ടെത്തിക്കണം. ഇല്ലെങ്കിൽ ഞാൻ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യും. സസ്പെൻഷൻ ഉറപ്പാണ്, ചിലപ്പോൾ തൻ്റെ ജോലിയും പോകും, സൂപ്രണ്ട് പറഞ്ഞു. അവൾക്ക് തലകറങ്ങുന്ന പോലെ തോന്നി. എന്ത് ചെയ്യണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. സസ്പെൻഷൻ പോലും തനിക്ക് താങ്ങാനാവില്ലെന്ന് അവൾക്കറിയാം. ജോലി കിട്ടിയപ്പോൾ ആദ്യം ചെയ്തത് തകർന്ന വീടാറായ വീട് പുതുക്കി പണിയുകയാണ്. അതിനുവേണ്ടി ലോൺ എടുത്തു. പിന്നെ സ്കൂട്ടറും വാങ്ങി, അതും ലോണാണ്. ഇനി ജോലി പോയുള്ള അവസ്ഥയെപ്പറ്റി ചിന്തിക്കാനേ സാധിക്കില്ല. സഹദേവനോട് അവൾ ഫയലിനെ പറ്റി സംസാരിച്ചു. പിന്നെ അത് തർക്കമായി, ഒച്ചപ്പാടായി. തൻ്റെ കേടുകാരി ഇഷ്ടത്തേക്ക് എന്നെ പഴിക്കണ്ട, സഹദേവൻ പറഞ്ഞു. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. അവളുടെ ടെൻഷൻ കൂടിക്കൂടി വന്നു. ലഞ്ച് ബ്രേക്കിന് സഹദേവൻ അവളുടെ അടുത്ത് വന്നു. ഇവിടെ തന്നെ ദ്രോഹിക്കണമെന്നൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങളോട് സഹകരിച്ചാൽ തൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരും, സഹദേവൻ പറഞ്ഞു. ഫയൽ സഹദേവൻ തന്നെ മുക്കിയതാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. എൻ്റെ മേശപ്പുറത്ത് ഫയൽ എത്തിയതിന് ഒരു തെളിവുമില്ല, അതുകൊണ്ട് വെറുതെ സീനുണ്ടാക്കണ്ട, സഹദേവൻ പറഞ്ഞു. കീഴടങ്ങി അല്ലാതെ മറ്റു മാർഗമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. കൈക്കൂലിയുടെ പങ്ക് എനിക്ക് വേണ്ട, എങ്കിലും ഇനി ആ പ്രശ്നം ഉണ്ടാക്കില്ല, അവൾ പറഞ്ഞു. അതുമാത്രം പോരല്ലോ, തന്നെ കണ്ടപ്പോൾ എനിക്കൊരു മോഹം, ശബ്ദം താഴ്ത്തി സഹദേവൻ പറഞ്ഞു. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. പേടിക്കണ്ട, വൈകുന്നേരം ക്വാർട്ടേഴ്സിലേക്ക് വന്നാൽ മതി, സഹദേവൻ പറഞ്ഞു. എതിർക്കാൻ അവൾക്ക് ധൈര്യമില്ലായിരുന്നു. ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് ചെന്നാൽ കടക്കാർ തന്നെ കുത്തിപ്പറിക്കുമെന്ന് അവൾക്കറിയാം. വൈകുന്നേരം സഹദേവൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് നടക്കുമ്പോൾ തൻ്റെ മുന്നിൽ മറ്റൊരു മാർഗമില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അധിപതി ആപത്തെന്ന് കേട്ടിട്ടില്ലേ, അതാണ് തനിക്ക് പറ്റിയത്, പൊട്ടിച്ചിരിച്ചുകൊണ്ട് സഹദേവൻ പറഞ്ഞു. അവളുടെ പിന്നിൽ വാതിലണഞ്ഞു. അവളെ കീഴടക്കുമ്പോൾ അവൻ മന്ത്രിച്ചു. ഇപ്പോൾ എനിക്ക് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ, തനിപ്പോൾ ഞങ്ങളുടെ ആളാണ്. അവൾ ആദ്യമാണെന്ന് മനസ്സിലായപ്പോൾ സഹദേവൻ്റെ ആവേശം ഇരട്ടിയായി. അവൾ ചെറുകുടിഞ്ഞ പക്ഷിയെപ്പോലെ തളർന്നു കിടന്നു. സഹദേവൻ പുറത്തേക്ക് പോയി. പിന്നാലെ അകത്തേക്ക് വന്ന ആളെ കണ്ട് അവൾ ഞെട്ടിപ്പോയി. സൂപ്രണ്ട്, സഹദേവൻ വെറൊരു കാലയളവ് മാത്രമാണ്, ഞാനാണ് ബോസ്, കുസൃതിച്ചിരിയോടെ സൂപ്രണ്ട് പറഞ്ഞു. അവൾ വെറുപ്പോടെ ആളെ നോക്കി. പ്രായം വെറുതൊരു സംഖ്യ മാത്രമാണ്, അവളെ കീഴടക്കുമ്പോൾ അയാൾ പറഞ്ഞു. പഴയൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ, ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയില്ലേ, അയാൾ പറയുന്നത് അവൾ കേട്ടു. അയാൾക്ക് തൻ്റെ അച്ഛൻ്റെ പ്രായമുണ്ട്. അവൾ വെറുപ്പോടെ ആളെ നോക്കി. താൻ വിലപ്പെട്ടതെന്ന് കരുതിയിരുന്നതെല്ലാം അയാൾ കവർന്നെടുക്കുന്നത് അവൾ കണ്ടു. ഓഫീസിൽ രണ്ട് പുരുഷന്മാർ കൂടി ഉണ്ടെന്ന് അവൾക്കറിയാം, പിന്നെ അറ്റൻഡറും. അവൾക്ക് തെറ്റിയില്ല, സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. അവൾ മടങ്ങുമ്പോൾ രാത്രി കനത്തിരുന്നു. സഹപ്രവർത്തകരെല്ലാം ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നത് അവൾ കണ്ടു. എടോ, തനിക്കിനി ഒരു പ്രശ്നം ഉണ്ടാവില്ല, കിട്ടുന്നതിൻ്റെ ഓഹരി തനിക്കും തരും, തനിക്ക് വേണ്ടെങ്കിൽ ഞങ്ങളത് വീതിച്ചെടുത്തോളാം, പരിഹാസ ചിരിയോടെ സഹദേവൻ പറഞ്ഞു. എടോ, ഇതിൻ്റെ പേരിൽ താൻ കടുങ്കയൊന്നും കാണിക്കരുത്, ഭാവിയിൽ എൻ്റെ കസേലിരിക്കേണ്ട ആളാണ്, സൂപ്രണ്ട് പറഞ്ഞു. എല്ലാവരും തന്നെ പരിഹസിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. വീട്ടിലെത്തുന്ന ഒരാൾ പിടിച്ചു നിന്നു. പിന്നെ അവൾ പൊട്ടിക്കരഞ്ഞു പോയി. കരച്ചിൽ മറ്റാരും കേൾക്കാതിരിക്കാൻ അവൾ ഷവർ ഓണാക്കി. എവിടെയൊക്കെയോ നീറുന്നുണ്ട്. താനിപ്പോൾ ഒരു മാലിന്യ കൂമ്പാരമാണെന്ന് അവൾക്ക് തോന്നി. അവൾക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നി. രാവിലെ ഓഫീസിലെത്തിയപ്പോൾ ഫയൽ അവളുടെ മേശപ്പുറത്തുണ്ട്. സഹദേവൻ കുസൃതിച്ചിരിയോടെ നോക്കുന്നത് അവൾ കണ്ടു. അവൾ മുഖം കുനിച്ചിരുന്നു. ആരുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു. വൈകുന്നേരം സഹദേവൻ 500 കുറച്ച് നോട്ടുകൾ അവളുടെ നേരെ നീട്ടി. വിറയ്ക്കുന്ന കൈകൊണ്ട് അവളത് വാങ്ങി. സഹദേവൻ അവളുടെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ഇപ്പോഴാണ് നീ നല്ല കുട്ടിയായത്. ഒഴുക്കിനെതിരെ നീന്തിയാൽ താൻ തോറ്റുപോകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അവൾ ഒഴുക്കിനൊപ്പം നീന്താൻ തീരുമാനിച്ചു. ഇപ്പോൾ അവളുടെ ജീവിതം ശാന്തമാണ്, പക്ഷെ മനസ്സ് പ്രക്ഷുബ്ധമാണ്. എല്ലാവരോടും പ്രതികാരം ചെയ്യണമെന്ന് അവൾക്കുണ്ട്, പക്ഷെ തനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് അവൾക്കറിയാം. അവളെല്ലാം മനസ്സിലൊതുക്കി ജോലിയിൽ മുഴുകി. ഒരവസരവും കാത്തു.